ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നല്ലൊരു ഇളനീർ പുഡിംഗ് ആണ്. അപ്പം നമുക്ക് പാർട്ടികളിലൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പുഡിംഗാണ്. നല്ലൊരു ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്, വെറുതെ പറയുന്നതല്ല. അപ്പം നമുക്ക് വീഡിയോ കണ്ടുനോക്കാം, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് റെഡിയാക്കി എടുക്കാം. മിൽക്ക് പൗഡറും പഞ്ചസാരയും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം മിക്കപ്പോഴും ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് പുഡിങ്ങിൻ്റെ ആവശ്യത്തിനൊക്കെ. അപ്പം പുറത്തുനിന്ന് വാങ്ങിയതുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പം ഞാൻ പുറത്തുനിന്ന് വാങ്ങൽ കുറവാണ്, മിക്കപ്പോഴും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അരക്കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുക. അതാ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതിലേക്ക് അരക്കപ്പ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് അരക്കപ്പ് നല്ല ചൂടുള്ള വെള്ളം. അരക്കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അരക്കപ്പ് എടുക്കേണ്ട, ഒരു കാൽ കപ്പ് ആയാലും മതിയാവും. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. പകുതി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ബാക്കി അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്നറിയോ, ഇതിൽ നമ്മുടെ ഇളനീറിൻ്റെ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് അടിച്ചെടുക്കണം. ഒരു പളുപ്പ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇളനീറിൻ്റെ ഒരു പളുപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് മൂന്ന് ഇളനീറിൻ്റെതാണ്. അപ്പം ഇത് കട്ടിയില്ലാത്തത് കൊണ്ടാണ്, കട്ടിയുള്ളത് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും. ഇതുപോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് വേണം എടുക്കാൻ, കുറച്ചൊന്ന് ഹാർഡായിട്ടുണ്ടാവുമല്ലോ, അതെടുക്കരുത്. നിങ്ങൾ ഈ ഒരു പുഡിങ് ചെയ്യുന്ന ടൈം ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് ഈ ഒരു ഇളനീറിൻ്റെ പളുപ്പാണ്. അപ്പം എപ്പോഴും എല്ലാത്തിലും ഒരുപോലെ ഉണ്ടാവണമെന്നില്ല, ചിലതിൽ ഒന്നും ഉണ്ടാവില്ല, ചിലതിൽ നല്ല കട്ടിയുള്ളതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള സോഫ്റ്റ് എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക. സോഫ്റ്റായിട്ടുള്ള പളുപ്പുണ്ടല്ലോ, അതിനെ എടുക്കാൻ ശ്രദ്ധിക്കുക. ജാറിൽ കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ഈ ഒരു പളുപ്പും കൂടെ അടിച്ചെടുത്തതാണിത്. ഇത് ഈ ഒരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു ക്ലീൻ ബൗൾ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഫിയോണ ക്രീമാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കാൽക്കപ്പ് പൊടിച്ച പഞ്ചസാര. ഈ ഒരു ടൈം നിങ്ങൾ കറക്റ്റ് മധുരം ചേർത്ത് കൊടുക്കുക, അധികം തന്നെ ചേർത്ത് കൊടുക്കുക. ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ തണുപ്പിച്ച് കഴിക്കുന്ന ടൈം എന്നാലേ കറക്റ്റ് മധുരാവുള്ളൂ. ഇതിലേക്ക് വാനില പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസെൻസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം ഫസ്റ്റിൽ, അങ്ങനെ സെക്കൻഡിൽ, അങ്ങനെ ഹൈ സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കേണ്ട, ഇതുപോലെ മതിയാവും. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ്. ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും കൂടെ ആകുമ്പോഴാണ് ഈ ഒരു പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഒരു ടേബിൾ സ്പൂൺ ബട്ടർ, പിന്നെ കാൽ കപ്പ് വൈറ്റ് ചോക്ലേറ്റ്, പിന്നെ ക്രീമും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണിത്. അരക്കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗണേഷാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇളനീറിൻ്റെ പളുപ്പ്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ അടിച്ചെടുത്ത ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൽ നിന്നൊരു കാൽഭാഗം ഇവിടെ മാറ്റി വെക്കാം. നമ്മൾ ലാസ്റ്റ് ടൈം പുഡിംഗ് ട്രെയിൽ സെറ്റ് ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ ഇതാവശ്യമാണ്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. നമ്മൾ കുറേ ടൈം ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മിക്സ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം, അത്രയേ വേണ്ടൂ. ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് പുഡിംഗ് ട്രയൽ സെറ്റ് ചെയ്യുന്ന ടൈം കറക്റ്റ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ബീറ്റ് ചെയ്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതുപോലെ കോരിയെടുക്കുന്ന ടൈം അതിൽ നിന്ന് ഇങ്ങനെ വീഴണം താഴേക്ക്. ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതുപോലെ എടുത്ത് ഇനി നമുക്കിതൊന്ന് പുഡിംഗ് ട്രയൽ സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഒരു പുഡിംഗ് ട്രയൽ, ഈ ഒരു ക്രീം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ജെലാറ്റിന് പിന്നെ ചൈനഗ്രാസ് ഒക്കെ ചേർത്തിട്ട് ഈ വെള്ളം പോലത്താണെങ്കിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇതാവുമ്പോൾ ക്രീമല്ലേ, ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. എന്നാലും കുഴപ്പമില്ല, കുറേ ടൈമൊന്നും എടുക്കില്ല. ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. എല്ലാ ഭാഗവും ഒരുപോലെ സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ഇളനീറിൻ്റെ പളുപ്പ് ചെറിയ പീസാക്കിയതിന് ശേഷം കണ്ടൻസ്ഡ് മിൽക്കിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇതും കൂടി ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്ന ടൈം അത്യാവശ്യം നന്നായിട്ട് തന്നെ പളുപ്പ് ഇതിൽ ഇട്ട് കൊടുക്കാം. എന്നാൽ നമ്മൾ കഴിക്കുന്ന ടൈം ഇത് കടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്, ആ ഒരു ഇളനീറിൻ്റെ നല്ല ഫ്ലേവർ ഇതിന് കിട്ടും. ഈ ഒരു ഇളനീറിൻ്റെ പളുപ്പ് എല്ലാ ഭാഗത്തും ഒരുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും ക്രീമിട്ട് സെറ്റ് ചെയ്തെടുക്കാം.
പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ കേക്കിലൊക്കെ ചെയ്യുന്നില്ലേ, അതുപോലെ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ക്രീമല്ലേ, നമ്മളത് ഫിനിഷിംഗ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ഈ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. ഇതാവുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്, പിന്നെ വേഗം പണിയും തീരും. അപ്പോൾ ഇത് നമ്മൾ നല്ല ഫിനിഷിംഗ് ആക്കാൻ നിന്നാൽ നല്ല ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ബാക്കിയുള്ളത് ഈ ഒരു മോൾഡിലാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു മോൾഡിലും കൂടെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഓവർ നൈറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ സെറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചുകൊടുക്കാം, ഒരു മണിക്കൂർ വെച്ചുകൊടുത്താൽ മതിയാവും. അങ്ങനെ പുഡിങ് ഓവർ നൈറ്റ് വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണിത്. ഇതിനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ ഷുഗർ ബോൾസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഡ്രൈഡ് റോസ് പെറ്റൽസും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട്. പുഡിങ് നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ടല്ലോ, ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ കറക്റ്റ് നമ്മൾ ഐസ്ക്രീം അല്ല, ഐസ്ക്രീമിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ പുഡിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഐസ്ക്രീം എന്നും പറയാൻ പറ്റില്ല. അപ്പം ഐസ്ക്രീം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വിചാരിക്കും ഇത് മെൽട്ടായി പോകും, മെൽട്ടാവുകയും ചെയ്യില്ല. നമ്മൾ പാർട്ടികളിലൊക്കെ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും പുറത്ത് വെക്കാം, അതൊന്നും കുഴപ്പമില്ല. നല്ല റിസൾട്ടുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ പുഡിംഗ് എന്ന് ഐസ്ക്രീം എന്ന് അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. കഴിക്കാൻ കഴിച്ച തന്നെ എല്ലാവരും ഐസ്ക്രീമിനേക്കാളും ടേസ്റ്റ് ഉണ്ടെന്നേ പറയുള്ളൂ. പിന്നെ നമ്മൾ മോൾഡിലും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഒന്ന് നോക്കാം. ഇതിൻ്റെ മുകളിൽ ഇളനീറിൻ്റെ പളുപ്പ് കണ്ടൻസ്ഡ് മിൽക്കിൽ അടിച്ചെടുത്തിട്ടുണ്ടല്ലോ, അതൊഴിച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയും കഴിക്കാം, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.